ബൈ മീഡിയ വില്ലേജ് ടെലിവിഷൻ. നമസ്കാരം, എം വി ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണ്ടെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം കർശനമാക്കും. വോട്ടെണ്ണൽ ദിവസം ആഹ്ലാദ പ്രകടനവും ആൾക്കൂട്ടവും അനുവദിക്കേണ്ടതില്ല. രാഷ്ട്രീയ പാർട്ടികൾ അണികളെ നിയന്ത്രിക്കണം. വാരാന്ത്യ നിയന്ത്രണം തുടരും. കടകൾ രാത്രി 7 വരെ മാത്രം തുറന്നാൽ മതിയെന്നും തീരുമാനം. ഓസ്കറിൽ ചരിത്രം കുറിച്ച് ക്ലോയി ഷാവോ. ബെസ്റ്റ് ഡയറക്ടർ പുരസ്കാരം നോമാൻഡ് ലാൻഡ് ഒരുക്കിയ ക്ലോയി ഷാവോയ്ക്ക് 11 വർഷത്തിന് ശേഷമാണ് സംവിധാനത്തിനുള്ള ഓസ്കർ വനിതയ്ക്ക് ലഭിക്കുന്നത്. പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ വംശജയാണ്. ഡാനിയൽ കലൂയിക്ക് മികച്ച സഹനടനുള്ള ഓസ്കർ ലഭിച്ചു. ജൂഡസ് ആൻഡ് ദി ബ്ലാക്ക് മെസ്സായ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ഡാനിഷ് ചിത്രം അനദർ റൗണ്ട് ആണ് മികച്ച രാജ്യാന്തര സിനിമ. മികച്ച മേക്കപ്പ് വസ്ത്രാലങ്കാരം വിഭാഗത്തിലെ പുരസ്കാരം മറൈനീസ് ബ്ലാക്ക് ബോട്ടം സ്വന്തമാക്കി. എമറാൾഡ് ഫെന്നലിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ. 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ തുടങ്ങുമ്പോൾ രക്തബാങ്കുകൾ പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്ക. വാക്സിൻ എടുത്ത് 28 ദിവസം കഴിഞ്ഞാൽ മാത്രമേ രക്തം ദാനം ചെയ്യാനാകൂ. രക്തദാനത്തെ ബാധിക്കാത്ത തരത്തിൽ വാക്സിനേഷൻ ക്രമീകരിക്കണമെന്ന് കേരള ബ്ലഡ് പേഷ്യന്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. 18-45 ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തുന്നത്. ബുധനാഴ്ച ആരംഭിക്കേണ്ട ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെച്ചു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. അതേസമയം ബുധനാഴ്ച വരെയുള്ള എസ് എസ് എൽ സി എഴുത്ത് പരീക്ഷകൾക്ക് മാറ്റമില്ല. പ്രാക്ടിക്കൽ പരീക്ഷകൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തുക എളുപ്പമല്ല എന്നാണ് അധ്യാപകരുടെ അഭിപ്രായം. ഒന്നിലധികം കുട്ടികളും അധ്യാപകരും ലാബുകളിൽ ഒരേ സമയം വരുന്ന സ്ഥിതി ഉണ്ടാകും. എല്ലാ ഉപകരണങ്ങളും മേശകളും അണുവിമുക്തമാക്കുക എളുപ്പമല്ല. കൂടാതെ പരീക്ഷ എഴുതുന്ന കോവിഡ് ബാധിതർ, ക്വാറന്റൈനിലുള്ളവർ എന്നിവരെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എങ്ങനെ പങ്കെടുപ്പിക്കുമെന്ന ചോദ്യവും ഉയർന്നു. പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നോട്ട് വച്ചിരുന്നു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വയനാട് ബത്തേരിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ മരിച്ചു. കാരക്കണ്ടി സ്വദേശികളായ 16 വയസ്സുള്ള മുരളി, 14 വയസ്സുള്ള അജ്മൽ എന്നിവരാണ് മരിച്ചത്. പൊള്ളലേറ്റ ചികിത്സയിൽ കഴിയുന്ന 14-കാരൻ ഫെബിന്റെ നില ഗുരുതരമാണ്. വ്യാഴാഴ്ചയാണ് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചത്. പ്രദേശത്ത് കളിക്കാനെത്തിയതായിരുന്നു കുട്ടികൾ. ഷെഡിനുള്ളിൽ നിന്ന് പൊള്ളലേറ്റ കുട്ടികൾ തൊട്ടടുത്ത കുളത്തിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നാട്ടുകാരും വിവരമറിഞ്ഞു വന്ന അഗ്നിശമന സേനയും ചേർന്നാണ് കുട്ടികളെ ആദ്യം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എങ്ങനെയാണ് പടക്കങ്ങൾക്ക് തീപിടിച്ചതെന്ന് വ്യക്തമല്ല. 18-45 പ്രായപരിധിയിലുള്ളവർക്ക് കേന്ദ്രത്തിന്റെ സൗജന്യ വാക്സിൻ ഇല്ലെന്ന് ഉറപ്പായി. സംസ്ഥാന സർക്കാരുകളോ സ്വകാര്യ ആശുപത്രികളോ വാങ്ങുന്ന വാക്സിൻ മാത്രമേ ഈ പ്രായക്കാർക്ക് ലഭിക്കൂ എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡിനെതിരെയുള്ള യുദ്ധം തടസ്സപ്പെടുത്തുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളും മറ്റും നീക്കം ചെയ്യാനുള്ള IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സർക്കാരിനെ വിമർശിച്ചുള്ള 100 ട്വീറ്റുകളും പോസ്റ്ററുകളും ലിങ്കുകളും ഒഴിവാക്കി ട്വിറ്ററും ഫേസ്ബുക്കും. കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായി ഉയർന്നതിനിടെ ചികിത്സയിലും പ്രതിരോധത്തിലും ഉണ്ടായ സർക്കാർ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്റുകളാണ് ഒഴിവാക്കിയത്. വാക്സിനിലൂടെ കോവിഡിനെ വരുതിയിലാക്കാൻ ശ്രമം നടത്തുന്ന ഫൈസർ കമ്പനി കോവിഡിന് ഫലപ്രദമായ ആന്റിവൈറൽ മരുന്ന് ഗുളിക രൂപത്തിൽ വികസിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിനായുള്ള തീവ്ര പരീക്ഷണത്തിലാണ് അമേരിക്കൻ കമ്പനിയായ ഫൈസർ. ഊണും ഉറക്കവും മറന്ന് രാവും പകലും നമ്മെ കാക്കുന്ന നിയമപാലകർ. ഇൻഷുറൻസ് പരിരക്ഷ പോലുമില്ലാതെ തെരുവിലും കണ്ടെയ്ൻമെന്റ് സോണുകളിലും രാപ്പകൽ കാവൽ നിൽക്കുകയാണ് ഇവർ. കോവിഡ് ഡ്യൂട്ടിയിൽ നടുവൊടിഞ്ഞു നിൽക്കുകയാണ് കേരള പോലീസ് സേനാംഗങ്ങൾ. പോലീസ് സ്റ്റേഷനുകളിലും ക്യാമ്പുകളിലും കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അമിത ജോലി ഭാരത്താൽ ഇവരിൽ പലരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ IPL ഉപേക്ഷിച്ച താരങ്ങൾ. ഡൽഹി ക്യാപിറ്റൽസ് താരം R. അശ്വിൻ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരങ്ങളായ ആഡം സാംബ, കെയ്ൻ റിച്ചാർഡ്സൺ എന്നിവർ പിന്മാറി. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി കാലത്ത് കുടുംബത്തോടൊപ്പം നിൽക്കാനാണ് തീരുമാനമെന്ന് അശ്വിൻ പറഞ്ഞു. ആഡം സാംബയും കെയ്ൻ റിച്ചാർഡ്സണും ഉടൻ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങും. ഇന്നലെ രാജസ്ഥാൻ റോയൽസിന്റെ ഓസീസ് താരം ആൻഡ്രൂ ടൈയും നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. താരങ്ങളുമായി നിരന്തരം സംസാരിക്കാറുണ്ടെന്നും ഇന്ത്യയിലെ കോവിഡ് സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറഞ്ഞു. മുഴുവൻ താരങ്ങളെയും ഓസ്ട്രേലിയ തിരിച്ചുവിളിക്കാനും സാധ്യതയുണ്ട്. ഇതോടെ MVTV ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.